ഇതുവരെ നമ്മൾ പഠിച്ച കോഗ്നിറ്റീവ് ലേണിംഗ് തിയറീസിൽ നിന്ന് വളരെ വ്യത്യസ്തമായി സോഷ്യൽ ഇൻട്രാക്ഷൻസ്, അതായത് നമ്മുടെ സമൂഹത്തിൻ്റെ ഇടപെടലുകളും നമ്മൾ വളർന്നു വരുന്ന ചുറ്റുപാടിനും നമ്മുടെ ബുദ്ധി വളർച്ചയിൽ, കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ എന്തോരം പ്രാധാന്യമുണ്ട് എന്ന് എടുത്തു പറയുന്ന ഒരു തിയറിയാണ് വൈഗോട്സ്കിയുടെ ലേണിംഗ് തിയറി. അപ്പോൾ വൈഗോട്സ്കി നമ്മുടെ പിയാഷെ റിസർച്ചൊക്കെ തുടങ്ങിയ സമയത്ത് 1930സിൽ തന്നെയാണ് റിസർച്ചൊക്കെ തുടങ്ങിയത്. പക്ഷേ 1896 മുതൽ 1934 വരെ ചുരുങ്ങിയ കാലഘട്ടം, 38 വർഷത്തോളം മാത്രമാണ് വൈഗോട്സ്കി ജീവിച്ചിരുന്നുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ആളുടെ വർക്കുകളൊന്നും കംപ്ലീറ്റ് അല്ല. മാത്രമല്ല റഷ്യൻ ഭാഷയിലാണ് എഴുതിയിരുന്നത്, അപ്പോൾ അത് തർജ്ജമ ചെയ്ത് കിട്ടാനും കുറേ കാലം എടുത്തു. അപ്പോൾ കുറേ വൈകിട്ടാണ് നമുക്ക് വൈഗോട്സ്കിയുടെ വർക്കൊക്കെ കിട്ടിയത്. പക്ഷേ ഇന്നും ഒരുപാട് റിസർച്ചുകളുടെ ഒരു അടിത്തറയായിട്ട് നിൽക്കുന്നതാണ് വൈഗോട്സ്കിയുടെ തിയറി. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടൊരു തിയറിയാണ്. അപ്പോൾ ഇന്ന് വൈഗോട്സ്കിയുടെ ലേണിംഗ് തിയറിയും അതിൽ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ടേംസും, മോർ നോളജബിൾ അതർ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റും നമുക്ക് പഠിക്കാം. ഒപ്പം ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസും പഠിക്കാം. ക്ലാസ്സിൻ്റെ നോട്ട്സ് കിട്ടാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ ബ്ലോഗിൽ പോവാം, mnemonicson.blogspot.com ആണ്. അതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, സെപ്പറേറ്റ് ലിങ്ക് കൊടുത്തിട്ടില്ല. ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ തിയറിയുടെ ഹെഡിങ്ങുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നോട്ട് കിട്ടുക. ഒരുപാട് പേരായി ചോദിക്കുന്നു നോട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്, ഹെഡിങ്ങുമ്പോൾ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടാ. അപ്പോൾ നമുക്ക് പഠിക്കാം. വൈഗോട്സ്കിയുടെ കാഴ്ചപ്പാടിൽ ഒരു കുട്ടി ജനിക്കുമ്പോൾ തന്നെ കുട്ടിയുടെ ഉള്ളിൽ കുറച്ച് കഴിവുകളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് അറ്റൻഷൻ, അതായത് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കേട്ട് കഴിഞ്ഞാൽ ഒന്ന് ശ്രദ്ധ കൊടുക്കാനുള്ള ഒരു കഴിവ് എന്താണ് കുട്ടിക്ക് ഉണ്ടായിരിക്കും. രണ്ടാമത്തത് സെൻസേഷൻ, കുട്ടിക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലെ, ഇന്ദ്രിയങ്ങളുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കാനുള്ള കഴിവ് എന്താണ് കുട്ടിക്കുണ്ട്, സെൻസ് ചെയ്യാൻ, കാര്യങ്ങൾ സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് എന്താണ് കുട്ടിക്കുണ്ട്, അതിനാണ് സെൻസേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മുടെ പിയാഷെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിയാഷെ പറയുന്നത് കുട്ടിക്ക് സെൻസ് ഓർഗൻസ് ഉപയോഗിക്കാനുള്ള കഴിവ് മാത്രമേ ജനിക്കുമ്പോൾ ഉള്ളൂ എന്നാണ്. പക്ഷേ വൈഗോട്സ്കി പറയുന്നത് കുറച്ചും കൂടെ കാര്യങ്ങൾ കുട്ടിക്ക് അറിയാമെന്നാണ്. അപ്പോൾ സെൻസേഷൻ കഴിഞ്ഞു. മൂന്നാമത്തത് പെർസെപ്ഷൻ, അതായത് സെൻസ് ഓർഗൻസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ സെൻസ് ചെയ്യൽ മാത്രമല്ല അതിനെ മനസ്സിലാക്കാൻ, ഉള്ളിലേക്ക് ഇന്റേർണലി എടുക്കാനുള്ളൊരു കഴിവ് എന്താണ് കുട്ടിക്ക് ഉണ്ടായിരിക്കും, അതാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഫൈനലി മെമ്മറി, ചെറുതായിട്ട് കാര്യങ്ങൾ ഓർമ്മയും നിൽക്കും. ഒരുപാട് കാലത്തേക്കൊന്നും അല്ല എങ്കിലും കുറച്ചു കുട്ടിയുടെ മനസ്സിൽ കാര്യങ്ങൾ എന്താണ് ഓർമ്മയിൽ നിൽക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ജനിച്ചു വീഴുന്നൊരു കുട്ടിക്ക് ഉണ്ട് കേട്ടാ. ഇൻബോൺ ആയിട്ട് കുട്ടിക്കുള്ള കഴിവുകളാണ് ഇതൊക്കെ. ഇതിനാൾ വിളിച്ച പേരാണ് എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻസ്. നമ്മൾ എലമെൻ്ററി സ്കൂൾ എന്നൊക്കെ പറയില്ലേ, ആദ്യമായിട്ട് കുട്ടികളെ ചേർക്കുമ്പോൾ ചെറിയ ക്ലാസ്സുകളല്ലേ എലമെൻ്ററി ക്ലാസ്സുകൾ എന്നൊക്കെ പറയാം. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ കുട്ടികളുടെ ഫങ്ഷൻസ് എലമെൻ്ററി മെൻ്റൽ ഫങ്ഷൻസ്. ഇനി കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ കുട്ടിക്ക് എന്താണ് ഹയർ മെൻ്റൽ ഫങ്ഷൻസ് ആയിരിക്കുമല്ലേ, അതായത് കാര്യങ്ങൾ തനിയെ ചെയ്യുക, തനിയെ ചിന്തിക്കുക, അങ്ങനെയുള്ള കഴിവുകളൊക്കെ എന്താണ് കുറച്ചും കൂടെ വലുതായി കഴിയുമ്പോൾ കുട്ടിക്ക് കിട്ടും. ഇൻഡിപെൻഡൻറ്റ് തിങ്കിങ്, ഇൻഡിപെൻഡൻറ്റ് ലേണിങ് എക്സെട്ര. അപ്പോൾ ജനിക്കുമ്പോൾ കുട്ടിക്കുള്ള ഈ കഴിവുകളിൽ നിന്നും കുറച്ച് വലുതായിട്ട് കുട്ടിക്ക് കിട്ടുന്ന ഈ കഴിവുകളിലേക്കുള്ള ഒരു യാത്ര അല്ലെങ്കിൽ വളർച്ച എന്ന് പറയുന്നത് സോഷ്യൽ ഇൻ്ററാക്ഷൻസിൽ കൂടെയാണെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. സോഷ്യൽ ഇൻ്ററാക്ഷൻസ്. അപ്പം നമുക്കൊരു ഉദാഹരണം നോക്കാം. ഉദാഹരണത്തിന് നമുക്ക് പിയാഷയുടെ തിയറി ആയിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ടും കൂടെ നോക്കാം കേട്ടോ. പിയാഷ എന്താ പറഞ്ഞത്, നാല് സ്റ്റേജസ് ആയിട്ടാണ് കുട്ടിയുടെ വളർച്ച എന്ന് പറഞ്ഞു. ഇതെന്താണ് വയസ്സിനനുസരിച്ചിട്ടാണ്, ഇപ്പം ഇത്ര വയസ്സുള്ള കുട്ടി ആദ്യത്തെ സ്റ്റേജിൽ, വയസ്സ് കഴിയും കുറച്ച് വയസ്സ് കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക്, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അപ്പം നമുക്ക് തൽക്കാലം ഈ മൂന്നാമത്തെയും നാലാമത്തെയും സ്റ്റേജ് എടുത്ത് നോക്കാം. മൂന്നാമത്തെ സ്റ്റേജിൽ ഒരു 10 വയസ്സുള്ള കുട്ടിയെ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇവിടെ 20 വയസ്സുള്ള കുട്ടിയേട്ടാ, 20 വയസ്സുള്ള കുട്ടിയല്ല, 20 വയസ്സുള്ള വലിയൊരാൾ. അപ്പോൾ ഈ രണ്ടാൾക്കാരെ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ, ഞാൻ പറയുകയാണ് എക്സാമ്പിളാണേ, ഈ 10 വയസ്സുള്ള കുട്ടിയുടെ അച്ഛനമ്മയും ജോലിക്കാരാണ്. കുട്ടി സാധാരണ സ്കൂൾ വിട്ടുവരുന്ന സമയത്തൊന്നും അച്ഛനമ്മ എത്തിയിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ കുട്ടി തനിയെ വീട്ടിലേക്ക് വരും, കുട്ടി തനിയെ ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കും, അങ്ങനെ ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. 10 വയസ്സായിട്ടുള്ള കേട്ടോ, അങ്ങനത്തെ കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ 10 വയസ്സുള്ള കുട്ടി അങ്ങനെയാണെന്ന് വിചാരിക്കുക. ഈ കുട്ടി 20 വയസ്സുള്ള ഈ മുതിർന്ന കുട്ടി വീട്ടിൽ നിറച്ച ആൾക്കാരുണ്ട്. കുട്ടി എപ്പോഴും സ്കൂൾ വിട്ടിട്ട് അല്ലെങ്കിൽ കോളേജ് വിട്ട് വരുന്ന സമയത്ത് കുട്ടിക്ക് ചായ ഉണ്ടാക്കി കൊടുക്കാനും എല്ലാ കാര്യങ്ങളും നോക്കാനും എപ്പോഴും ചുറ്റുന്ന ആൾക്കാരുണ്ടെന്ന് വിചാരിക്കാം. അപ്പം ചിലപ്പോൾ സ്വന്തമായിട്ട് ചായ ഉണ്ടാക്കാൻ വരെ അറിയാത്തൊരു കുട്ടിയായിരിക്കും ഈ 20 വയസ്സുള്ള കുട്ടി എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കിയേ, ഏജ് വൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ കുട്ടിയുടെ സാഹചര്യങ്ങൾ കൊണ്ട് കുട്ടി
തനിയെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, ഈ കുട്ടിയുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കാരണം, അല്ലെങ്കിൽ കുട്ടിക്ക് കിട്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് കാരണം എന്താണ്, സ്വന്തമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ളൊരു കഴിവ് എന്താണ്, ഈ പ്രായം കുറഞ്ഞ കുട്ടിക്ക് ഉണ്ട്. അപ്പൊ അത്രയും വൈഗോട്സ്കി ഉദ്ദേശിക്കുന്നുള്ള നമ്മളൊരു ഏജ് വൈസ് ക്ലാസിഫിക്കേഷൻ പറയുന്നത് പോലെയല്ല, നമ്മുടെ ഈ ഏജ് വൈസ് എത്തുന്നതിനേക്കാൾ മുന്നേ തന്നെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് കാരണം കുട്ടികൾ മെച്ചുവേർഡ് ആവുന്നതാണ്, കുട്ടികൾക്ക് കൂടുതൽ കഴിവുകൾ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. എങ്ങനെ? സോഷ്യൽ ഇൻട്രാക്ഷൻസിനനുസരിച്ചിട്ട്. അപ്പൊ അത്രയാണ് ജനറലി നമുക്ക് പറയാനുള്ള വൈഗോട്സ്കിയുടെ തിയറിയിൽ. കുട്ടി ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ചെറിയ മെന്റൽ ഫംഗ്ഷൻസ് വളരും തോറും വലുതാവുന്നത് സോഷ്യൽ ഇൻട്രാക്ഷൻസിൻ്റെ സഹായത്തിൽ കൂടെയാണ്. ഇനി വേറൊരു കാര്യം കൂടെ നോക്കുക, നമ്മൾ ലോകം മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സംസ്കാരം ഒരുപോലെ ആയിരിക്കും, ആയിരിക്കില്ല, എല്ലാവരും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടായിരിക്കുക, വളർന്നു വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചില രാജ്യങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് എന്താണ്, പഠിപ്പൊക്കെ കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി സ്വന്തമായി സമ്പാദിച്ച് സ്വന്തം സമ്പാദ്യം കൊണ്ട് കല്യാണം നടത്തുന്ന ആൾക്കാരുണ്ടെന്ന് ചില രാജ്യങ്ങളിൽ. ഇപ്പം നമ്മുടെ നാട്ടിൽ അങ്ങനെയൊന്നുമല്ല അല്ലേ, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ എന്താ പറയുക, പഠിപ്പ് കഴിയാൻ കാത്തുകയായിരിക്കും കല്യാണം കഴിച്ചു വിടാനായിട്ട്, അതല്ലെങ്കിൽ എന്താ പറയുക, പ്രായം 18 വയസ്സ് തികയാൻ കാത്തുകയായിരിക്കും കല്യാണം കഴിച്ചു വിടാനായിട്ട്. അപ്പോൾ രണ്ട് സംസ്കാരങ്ങളും വ്യത്യാസമുണ്ട്, അപ്പോൾ രണ്ട് കുട്ടികളുടെയും കഴിവുകൾക്കും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ സോഷ്യൽ ഇൻട്രാക്ഷൻസിൻ്റെ കൂടെ തന്നെ കൾച്ചറൽ എൻവയോൺമെൻറ്റിനും കുട്ടിയുടെ വളർച്ചയിൽ വലിയൊരു പ്രാധാന്യം ഉണ്ടെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂട്ടി ചേർത്തിട്ട് ഈ തിയറിക്ക് നമുക്ക് മറ്റൊരു പേര് പറയാം, സോഷ്യോ കൾച്ചറൽ തിയറി, സോഷ്യോ കൾച്ചറൽ തിയറി ഓഫ് ലേണിംഗ് എന്ന് പറയാം. അപ്പോൾ ഒരു കുട്ടിയുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസും കൾച്ചറൽ എൻവയോൺമെൻറ്റും കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനെ വളരെ കാര്യമായിട്ട് സ്വാധീനിക്കുന്നുണ്ട് എന്നാണ് ഈ തിയറിയിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ തിയറിയിൽ പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് നോക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു ഇൻസിഡൻറ്റ് പറയാം കേട്ടോ. ചെറിയൊരു കാര്യമാണ്, ഒരു കുട്ടിയും കുട്ടിയുടെ അച്ഛനും കൂടെ ഒരു ദിവസം ഒരു കുളത്തിലേക്ക് പോയി എന്ന് വിചാരിക്കുക. കുളം കാണാനാണേ, ഇത് കുളക്കരയാണ്, വലിയ കുളം. കുട്ടിയും അച്ഛനും കൂടെ കുളം കാണാനായിട്ട് പോയിട്ടാ. അപ്പോൾ കുട്ടിക്ക് നീന്താൻ അറിയില്ല, പക്ഷെ കുട്ടിക്ക് കുളത്തിലിറങ്ങണം. അപ്പോൾ കുട്ടി തനിയാണെങ്കിൽ എന്തോ ഇറങ്ങും, ആ ഒരു ഇത്തിരി കാല് നനയ്ക്കും, വേണമെങ്കിൽ ഒരു ലേശം ഇറങ്ങും നമുക്ക് പറയാമല്ലോ. അപ്പോൾ ഒരു ഇത്തിരി ദൂരം കുട്ടി പോവും. അതേസമയം കുട്ടിയുടെ കൂടെ അച്ഛനും കൂടെ ഉണ്ടെന്ന് വിചാരിക്കുകയാണ്. അച്ഛൻ പറയുകയാണ്, വായോ നമുക്ക് നീന്താം, ഞാൻ നീന്തൽ പഠിപ്പിച്ചുതരാം, ഞാൻ പിടിക്കാം, ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോന്നോ എന്നൊക്കെ പറയുകയാണെങ്കിൽ വേണമെങ്കിൽ കുട്ടി കുട്ടിയുടെ അച്ഛൻ്റെ കൂടെ ലേശം കൂടെ ഇങ്ങോട്ട് പോരും അച്ഛനെ പിടിച്ചിട്ട്. ശരിയല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. ഒരു കുട്ടി തനിയെ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആദ്യമായിട്ട്, ഇതുവരെ കുട്ടിക്ക് അറിയാത്തൊരു കാര്യം കുട്ടി തനിയെ ആദ്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ കുട്ടിക്ക് എന്തോരം ചെയ്യാൻ പറ്റും, ആ ഒരു ഇത്തിരി ഭാഗമേ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ബാക്കി ഭാഗങ്ങൾ മുഴുവൻ കുട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്, കുട്ടിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്, കണ്ടിടൂ. ഇത്രയും ദൂരക്കൊന്നും കുട്ടിക്ക് പോകാനായിട്ട് പറ്റില്ല, പക്ഷേ ഇത്തിരി ദൂരത്തിലേക്ക് കുട്ടിക്ക് തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അതേസമയം ദേ ഇവിടെ ഒരാളുടെ സഹായം കിട്ടിയപ്പോൾ, ഈ സഹായം കൊടുക്കുന്ന ആളെ വൈഗോട്സ്കി വിളിക്കുന്ന പേരാണ് മോർ നോളജബിൾ അദർ. ഇവിടെ നമ്മുടെ അച്ഛൻ്റെ, അപ്പോൾ പുതിയൊരു കാര്യം പഠിക്കാനായിട്ട് കുട്ടിയെ സഹായിക്കുന്ന ആളാണ് എന്ത്, മോർ നോളജബിൾ അദർ അഥവാ MKO. നമ്മൾ ഒരു വേറെ സിറ്റുവേഷൻസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ, സ്കൂളിൽ സിറ്റുവേഷൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അത് ആരായിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം. ഇപ്പോൾ വീട്ടിൽ ഈ പറഞ്ഞ പോലെ ഈ സിറ്റുവേഷൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് പേരൻസ് ആയിരിക്കാം. ഇനി ചിലപ്പോൾ കുട്ടികൾ ഒരുമിച്ച് കളിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു കുട്ടി വേറൊരു കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ കാണാം. അപ്പോൾ എന്താവാം, പിയേഴ്സ് ആയിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, സിബ്ലിങ്സ് ആയിരിക്കാം. അങ്ങനെ മോർ നോളജബിൾ അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടിയെക്കാട്ടിലും കൂടുതൽ അറിവുള്ള വേറെ എന്ത് വേണമെങ്കിലും, വേറെ ആര് വേണമെങ്കിലും ഉണ്ടാവാം, മോർ നോളജബിൾ അതർ ആയിരിക്കാം. ഇത് ആൾക്കാർ തന്നെ ആവണമെന്നില്ല, ചിലപ്പോൾ നമ്മൾ എന്താണ്, ചിലപ്പോൾ ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ചിട്ട് പഠിക്കും, അല്ലെങ്കിൽ നെറ്റൊക്കെ നോക്കിയിട്ട് കാര്യങ്ങൾ പഠിക്കും അല്ലേ. അപ്പോൾ ടൂൾസോ ടെക്നോളജിയോ ആവാം. അതാണ് ഈ തിയറിയിൽ പറയുന്ന ഒന്നാമത്തെ ഒരു ഒരു മേജറായിട്ടുള്ള പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് മോർ നോളജബിൾ അതർ. ഇനി നോക്കി അച്ഛൻ്റെ സഹായത്തോടു കൂടെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റി, കുറച്ചും കൂടെ ദൂരം മുന്നേറാനായിട്ട് സാധിച്ചു അല്ലേ. ഈ മുന്നേറിയ ഭാഗം, ഇതിനെയാണ് വൈഗോട്സ്കി പറയുന്നത് ZPD, അതായത് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. തനിയെ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിനേക്കാൾ കൂടുതൽ കുട്ടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരാളുടെ സഹായത്തോടു കൂടെ.
ആ എക്സ്ട്രാ ഏരിയ, എക്സ്ട്രാ ആയിട്ട് കുട്ടിക്ക് ചെയ്യാൻ പറ്റിയ ആ ഒരു സോണിനെയാണ് എന്ത് പറയുന്നത്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ക്യാൻ ഡൂവിൻ്റെയും കാണ്ട് ഡൂവിൻ്റെയും ഇടയിൽ വരുന്ന ഒരു സോണാണ്. അപ്പൊ ഇത്രയും ദൂരം കുട്ടിക്ക് പോവാനായിട്ട് സാധിച്ചു. ഇനി ഇവിടെ നോക്കി അച്ഛൻ കുട്ടിയോട് പറയാണ്, നീ ഇറങ്ങിക്കോ ഞാൻ പിന്നാലെ വരാം, ധൈര്യമായിട്ട് പൊക്കോ ഞാൻ പിന്നാലെ വരാം, അല്ലെങ്കിൽ കൈയിട്ട് ഇങ്ങനെ ആക്കിയാൽ മതി, കാലിട്ട് ഇങ്ങോട്ട് കുറഞ്ഞാൽ മതി, അങ്ങോട്ട് നീന്തിക്കോളെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നാലെ മാത്രമാണ് അച്ഛൻ നിൽക്കണം. നീ എടുക്കുക കുട്ടിക്ക് ഇങ്ങനെ ഇറങ്ങാനായിട്ട് പറ്റൂ ഇല്ല. അച്ഛൻ ഇവിടെ എന്താ ചെയ്തത്, കുട്ടിയുടെ കൈ പിടിച്ചിട്ടുണ്ട് അല്ലെ, കുട്ടിയെ പിടിച്ച് താങ്ങി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റിലേക്ക്, അല്ലെങ്കിൽ കുട്ടിക്ക് കുറച്ചധികം കഴിവ് കിട്ടണമെങ്കിൽ ടീച്ചർ, പാരൻസ് അല്ലെങ്കിൽ നമ്മുടെ മോർ നോളജബിൾ അതർ എന്ത് ചെയ്യണം, സ്കഫോൾഡിങ് കൊടുക്കണം. ഒരു കൈത്താങ്ങ്, കുട്ടിയെ പറഞ്ഞു വിടുകയല്ല, പറഞ്ഞു കൊടുക്കുകയല്ല, കുട്ടിയുടെ കൂടെ നിന്ന് സഹായിച്ച് ഒപ്പം കാര്യങ്ങൾ ചെയ്യണം. എന്നാലാണ് ഈ ഒരു ഡെവലപ്മെന്റിലേക്ക് കുട്ടിക്ക് എത്താനായിട്ട് സാധിക്കുള്ളൂ. ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം, ഈ സ്കഫോൾഡിങ് എന്ന് പറയുന്ന ടേം ഉണ്ടല്ലോ, ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബ്രൂണറാണ്. ബ്രൂണറിന്റെ തിയറിയിലാണത് പറയുന്നത് കേട്ടോ, വൈഗോട്സ്കി അല്ല. ഒരുപാട് പേര് സംശയം ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക ഈ രണ്ട് തിയറികളും, അല്ലെങ്കിൽ ഈ രണ്ട് ആൾക്കാരിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സ്കഫോൾഡിങ് ആദ്യമായിട്ട് കൊണ്ടുവന്നത് ജെറോമസ് ബ്രൂണറാണ്. ഈ തിയറിയിൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് പറയുന്നുണ്ട്. അപ്പോൾ കേട്ടതിനൊക്കെ ചോദിക്കുമായിരിക്കും, അപ്പോൾ തെറ്റിക്കാണ്ട് എഴുതുക കേട്ടോ. സ്കഫോൾഡിങ് കൊണ്ടുവന്നത് ബ്രൂണറാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് പറയുമ്പോൾ വൈഗോട്സ്കി ഇതിനെടുത്ത് പറയുന്നുണ്ട് എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. മോർ നോളജബിൾ അതറിൻ്റെ സ്കഫോൾഡിങ് കാരണം കുട്ടിക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുന്ന ഈ എക്സ്ട്രാ ഏരിയ ആണെന്ത്, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ്. ഇനി മൂന്നാമത് ആൾ പറയുന്നതാണ് പ്രിൻസിപ്പിളാണ് ലാംഗ്വേജ്. ലാംഗ്വേജ് സാധാരണ ആൾക്കാരെന്താണ്, നമ്മളൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള, ആശയവിനിമയത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാത്രമാണ് ലാംഗ്വേജിനെ പറയാറ്. പക്ഷേ വൈഗോട്സ്കി അങ്ങനെയല്ല പറയുന്നത്. ലാംഗ്വേജ് എന്ന് പറയുന്നത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ്. ഇപ്പം എന്താണ്, കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് എന്താണ്, എന്തായാലും ഭാഷ നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ കുട്ടിയുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ടൂളും കൂടിയാണ് ഭാഷ എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ് ഭാഷ എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അപ്പോൾ ലാംഗ്വേജിനെ പറ്റി പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം ചിന്തിക്കാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം, എന്തെങ്കിലും ചിന്തിച്ചോ. ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ, നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, ഇമേജസ് മാത്രമാണോ വരിക? നിങ്ങളിപ്പോൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും എന്താപ്പോൾ ചിന്തിക്കുക, എന്തിനിപ്പോൾ ചിന്തിക്കാൻ പറഞ്ഞേ, അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും അല്ലേ. അതായത് നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ തോട്ട്സ് എന്ന് പറയുന്നത് ഈ പ്രായത്തിൽ ലാംഗ്വേജുമായിട്ട് ഒരുമിച്ചാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ ചിന്തിക്കുന്നത് ഭാഷയിൽ കൂടെയാണ്, കറക്റ്റ് അല്ലേ. ഇനി കുറച്ച് നാൾ മുന്നായിരുന്നെങ്കിൽ, കുറച്ച് ചെറിയ കുട്ടികളാണെങ്കിൽ നമുക്ക് കാണാം, ഒരു 7 വയസ്സ് അല്ലല്ല 7 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാം, അവർ കളിക്കുമ്പോഴൊക്കെ തനിയെ ഇരുന്ന് വർത്തമാനം പറയുന്നത് കാണാം അല്ലേ. അവരവരോട് തനിയെ വർത്തമാനം പറയുന്നുണ്ടായിരിക്കും. ആ സമയത്ത് ഈ ചിന്തയും ലാംഗ്വേജും ഇതേപോലെ ഒരുമിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ആയിരിക്കില്ല എന്നാണ് വൈഗോട്സ്കി പറയുന്നത്. കുറച്ച് ചെറിയ കുട്ടികൾ, ഇതിപ്പോൾ വലിയ കുട്ടികളാട്ടോ, 7 വയസ്സിന് ശേഷമുള്ള കുട്ടികളായിരിക്കും ഇങ്ങനെ ചിന്തയും ഭാഷയും ഒരുമിച്ച് നിൽക്കുക. അതിനേക്കാൾ താഴെയാണെങ്കിൽ ഒരു 3 വയസ്സ്, 3 വയസ്സിന് മേലെയുള്ള കുട്ടികൾക്കാണെങ്കിൽ ഈ ചിന്ത, തോട്ട്സ് എന്ന് പറയുന്നത് ലാംഗ്വേജിൽ നിന്നും വ്യത്യസ്തമായിരിക്കും. അവർ സ്വയം സംസാരിക്കും, പക്ഷേ ചിന്തയും ഭാഷയും എന്തായിരിക്കും, വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. അതിലും ചെറുതാണെങ്കിൽ, ഒരു 2 വയസ്സ് ഒക്കെ പ്രായമുള്ള കുട്ടിയാണെങ്കിൽ ചിന്ത എന്ന് പറയുന്ന സംഭവം ഭാഷയായിട്ട് യാതൊരുവിധ ബന്ധം ഉണ്ടായിരിക്കില്ല, വളരെ അകലെയായിരിക്കും. അപ്പോൾ ഈ പ്രായത്തിൽ, 2 വയസ്സുള്ള പ്രായത്തിൽ കുട്ടിക്ക് ലാംഗ്വേജ് എന്ന് പറയുന്നത് ജസ്റ്റ് എന്താണ്, ഒരു എക്സ്റ്റേണൽ സ്പേസിന് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. മറ്റുള്ളവരോട് സംസാരിക്കാനുള്ളൊരു ഉപയോഗം മാത്രമാണ് ഭാഷയ്ക്ക് ഉള്ളൂ. അതിനെയാണ് വൈഗോട്സ്കി എക്സ്റ്റേണൽ സ്പീച്ച് എന്ന് പറയുന്നത്. ഏകദേശം 2 വയസ്സിൻ്റെ കാലഘട്ടത്തിലേടാ. കുറച്ച് കഴിഞ്ഞ് 3 വയസ്സൊക്കെ കഴിയുമ്പോൾ കുട്ടി എന്താണ്, തനിയെ സംസാരിച്ചു തുടങ്ങും. അതിനെ ആൾ പറയുന്നതാണ് പ്രൈവറ്റ് സ്പീച്ച്. അതായത് അവനവനോട് തന്നെ സംസാരിക്കും. അപ്പം അവരെന്നെ അങ്ങനെ പോകണം, ഇങ്ങനെ പോകണം, ഇങ്ങനെ പോയിട്ട് ഇടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം കാര്യങ്ങൾ പ്ലാൻ ചെയ്തതൊക്കെ സ്വന്തം തനിയെ സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മളെന്ന് പറയുമ്പോൾ എന്താണ്, ഉള്ളിൽ നമ്മുടെ ചിന്തകൾ വരെ എന്താണ്,
ഭാഷ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ഇന്നർ സ്പീച്ച് എന്ന് വിളിക്കും. ഈ ഇന്നർ സ്പേസിന് വളരെ പ്രാധാന്യം ഉണ്ടെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. കാരണം ഇന്റേണലി നമ്മൾ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് പുരോഗമനം ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത് എന്താണ്, നമ്മുടെ ഉള്ളിൽ കാര്യങ്ങളെടുത്ത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ്. ഇനി പ്രൈവറ്റ് സ്പീച്ചിനും വളരെ പ്രാധാന്യമുണ്ട്. എക്സ്റ്റേണൽ സ്പീച്ചിൽ നിന്ന് ഇന്നർ സ്പീച്ചിലേക്കുള്ള ഒരു ട്രാൻസിഷനാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈവറ്റ് സ്പീച്ചിന് കുട്ടികൾ തനിയെ വർത്തമാനം പറയുന്നതിനും വളരെ പ്രാധാന്യമുണ്ടെന്നാണ് വൈഗോട്സ്കി പറയുന്നത്. അപ്പോൾ ലാംഗ്വേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഇന്നർ സ്പീച്ച് നമ്മുടെ ഉള്ളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ ചിന്തിക്കുന്നത്, നമുക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. ഇത്രയുമാണ് വൈഗോട്സ്കിയുടെ തിയറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷൻസ് നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം എടുക്കുക. ഏതൊരു സംഭവം എന്താണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് മറ്റുള്ളവരിൽ നിന്നാണ്, സോഷ്യൽ ലെവലിൽ നിന്നാണ് നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം പഠിക്കുന്നത്. അതിനുശേഷമാണ് ഇൻഡിവിജ്വൽ ലെവലിലേക്ക് വരുന്നത്. അപ്പോൾ ആദ്യം മറ്റുള്ളവരുടെ കൂടെ പഠിക്കണം, എന്നിട്ട് ഇൻഡിവിജ്വൽ ലെവലിലേക്ക് എത്തിയതിന് ശേഷമാണ് പിന്നീട് അതിന് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ ഇംപ്ലിക്കേഷനിൽ നമ്മൾ ആദ്യമായിട്ട് പറയേണ്ട കാര്യം ഇതാണ്. നമ്മൾ ഈ സോഷ്യൽ ലെവൽ അല്ലെങ്കിൽ സൊസൈറ്റി ആയിട്ടുള്ളൊരു ഇൻട്രാക്ഷന് വേണ്ടിയിട്ട് കുട്ടിക്ക് അവസരം ഒരുക്കി കൊടുക്കണം. അതായത് കൊളാബറേറ്റീവ് ലേണിങ്ങിനുള്ള ഒരു അവസരം കുട്ടിക്ക് ക്ലാസ് റൂമിൽ ഉണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ്. കുട്ടികളായിട്ട് മറ്റു കുട്ടികളായിട്ട് ഇടപഴകാൻ, ടീച്ചറും കുട്ടികളുടെ കൂടെ നിന്ന് കാര്യങ്ങൾ ചെയ്യാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അത്തരത്തിലുള്ള സിറ്റുവേഷൻസ് എന്താണ് ക്ലാസ്സിൽ ഉണ്ടാക്കണം. അപ്പം കോപ്പറേറ്റീവ് ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ്, പിന്നെ കോഗ്നിറ്റീവ് അപ്രന്റീസ്ഷിപ്പ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ലേണിംഗ് സ്ട്രാറ്റജീസ് ആയിട്ട് പറയാം. ഇതിനെ പറ്റിയുള്ള വീഡിയോസ് ഞാൻ സെപ്പറേറ്റ് ചെയ്യാം കേട്ടോ. ഇനി രണ്ടാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ പറഞ്ഞ കാര്യം സ്കാഫോൾഡിംഗ്. കുട്ടി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റിലേക്ക് എത്തണമെങ്കിൽ എന്താണ് ടീച്ചർ, പാരൻസ് അല്ലെങ്കിൽ മോർ നോളജബിൾ അതർ കുട്ടിയുടെ കൂടെ ഉണ്ടായിരിക്കണം, കൂടെയാണ് ഉണ്ടായിരിക്കേണ്ടത്, സ്കാഫോൾഡിംഗ് ആണ് ചെയ്യേണ്ടത്. അല്ലാതെ ബിഹേവിയറിസത്തിൽ പറയുന്നത് പോലെ പറഞ്ഞു കൊടുക്കുന്നു കുട്ടി തനിയെ ചെയ്യുന്നു എന്നുള്ളതല്ല, കൂടെ നിന്നിട്ട് ഒരു കൈത്താങ്ങായിട്ട് വേണം ആര് നിൽക്കാനായിട്ട്, ടീച്ചേഴ്സ് എപ്പോഴും നിൽക്കാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതും ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് തിയറിയാണ്. എങ്ങനെ, സോഷ്യൽ ഇൻട്രാക്ഷൻസിൽ കൂടിയാണ് കുട്ടി നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ തിയറീനെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം എന്നും കൂടെ പറയും. ഈ പേര് കേൾക്കുകയാണെങ്കിൽ അത് വൈഗോട്സ്കിയുടെ തിയറിയാണ് കേട്ടോ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഇത്രയുമാണ് വൈഗോട്സ്കിയുടെ ലേണിംഗ് തിയറി. താങ്ക് യു.